അരൂർ കോടന്തുരുത്ത് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് നിവാസികളുടെ യാത്ര സാഹസികത നിറഞ്ഞതാണ്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു പാലത്തിലൂടെ കൊച്ചുകുട്ടികളടക്കം നിരവധി ആളുകളാണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത്. എത്രയും വേഗം പുതിയ പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറെ കാലമായി അവർ ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാൽപ്പത് വർഷം പഴക്കമുള്ള തടിപ്പാലം 15 വർഷം മുമ്പാണ് അവസാനമായി പുതുക്കിപ്പണിതത്. 300 കുടുംബങ്ങളാണ് ഈ പാലത്തെ ആശ്രയിക്കുന്നത്. തുരുമ്പെടുത്ത കൈവരികളും ദ്രവിച്ച തടികളുമായി ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഈ പാലമില്ലെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം കോടംതുരുത്ത് നീണ്ടകര നിവാസികൾക്ക് പുറം ലോകത്തെത്താൻ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രാത്രി കാലങ്ങളിൽ ഒരു അവസ്ഥ വന്നാൽ ഈ പാലത്തെ കൂടി വേണം പോകാൻ. ഈ വഴിയൊക്കെയാണ് ഞങ്ങളുടെ ഉള്ള ഒരു ഏക മാർഗം ഉള്ളത്. ഞങ്ങൾക്ക് ഒരു സഹായവും ഒരാളുകളും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ പരിസരത്തായിട്ട് ഒരാളുകളും വന്നിട്ടില്ല. മേൽക്കടകത്തിൽ നിന്ന് മറ്റുള്ള രീതിയിൽ ഒരാളുകളും ഒന്നിനും ഈ ഇങ്ങോട്ടുള്ള വഴിയിലും വന്നിട്ടില്ല. ഈ പരിസരം ആർക്കും അറിയാനും പാടില്ല. ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പാലം, ഒരു റോഡ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ ഇത് സാധിച്ചു തരാനായിട്ട് അധികാരികൾ കണ്ണുറക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന പാലം, രാത്രിയായാൽ ഒരു തരി വെളിച്ചം പോലും പാലത്തിലില്ല. പലപ്പോഴും അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇലക്ഷന് വോട്ട് ചോദിക്കുന്നത് പോലും പാലത്തിനക്കരെ നിന്നാണെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം ഈ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നതാണ് ഇവരുടെ ആവശ്യം. നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോടന്തുരുത്ത് പഞ്ചായത്തിലെ ഒന്നാം വാർഡുകാർക്ക് മറുകരയിലെത്തണമെങ്കിൽ കുറച്ച് സാഹസികത കൂടി അറിഞ്ഞിരിക്കണം. ക്യാമറമാൻ അരുൺ ഹൂണികനൊപ്പം രാഹുൽ വിജയൻ, 24, കൊച്ചി. എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട് മന്ത്രി ജി സുധാകരനോട്. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പാലം പുതുക്കി പണിയാൻ കുറച്ച് ദിവസങ്ങളിൽ കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. അപ്പം ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഈ പാലത്തിൻ്റെ കാര്യത്തിൽ അങ്ങൊന്ന് നേരിട്ട് ഇടപെട്ട് ഇവരുടെ പ്രശ്നമൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഈ പാലത്തിലൂടെ പോയാൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്കൊരു വാർത്തയാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അദ്ദേഹത്തിന് ചിലപ്പോൾ ഇത് കാണാൻ കഴിയുന്നുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രി ജി സുധാകരനോട് ഞാൻ ഈ കാര്യം അഭ്യർത്ഥിച്ചു എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരണം. ഈ പാലത്തിൻ്റെ കാര്യവും